ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരൈറ്റാണ്. ഇതധികം ഞാൻ എവിടെയാണ് വേറാരും ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഉപ്പാൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ, ഉപ്പാൻ്റെതായ രീതിയിൽ ഉപ്പ ചെയ്യുന്നതാണ്. ഒരു അടിപൊളി ബിരിയാണി, നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുണ്ട്. പൊതുവെ ഉപ്പ് ഉണ്ടാക്കുന്ന സാധനത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്നതിനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉപ്പ് ഉണ്ടാക്കുന്നതിൽ ഉണ്ടാവലുണ്ട്. അതുപോലെ തന്നെ ഇതും അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റിൻ്റെ അളവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആവുന്നത് പോലെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ അളവൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഉപ്പാൻ്റെ രീതിയിൽ അങ്ങനെ ചെയ്തതാണ്. ശരിക്കും കറക്റ്റൊന്നും ഇപ്പം അങ്ങനെ പറഞ്ഞ് തന്നിട്ടില്ല. അപ്പം എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും നല്ല രസം ഉണ്ടാക്കുന്ന ഒരു മോഡലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അളവും കാര്യങ്ങളൊന്നും നിങ്ങൾക്കാവുന്ന രീതിയിലൊന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുക. ചിക്കൻ പൊരിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ലെമൺ ജ്യൂസ്, ഉപ്പ് എല്ലാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് അങ്ങനെ ഇത് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ചിക്കൻ ഒരു സൈഡിൽ നിന്ന് വെന്ത് വരട്ടെ. അപ്പം വേറൊരു സൈഡിൽ ഒപ്പൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക്, ഇത് ഞാൻ ശരിക്കും ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തതാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കുറച്ച് ഭാഗം മാത്രമുള്ളത്. അപ്പം അതിലത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉപ്പാൻ്റെ തോളത്ത് ഒരാൾ കൂടിയിട്ടുണ്ട്. പോളി എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ എണ്ണ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കാഷ്നട്ടും എന്താ പറയുക, ഉണക്കമുന്തിരിയും ഒക്കെ ഇതിൽ മസാലയിൽ തന്നെ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് കൊടുത്ത്, ഇത് നല്ല സ്പീഡായിട്ട് പോകുന്നുണ്ട്, ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉപ്പാൻ്റെ കണക്കാണ്, ഇങ്ങനെ നമുക്കൊന്നും എന്തായാലും അങ്ങനെ ആവില്ല. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുക്കുകയാണ്. ഇതിൻ്റെ സ്റ്റൈൽ എനിക്ക് മനസ്സിലായിട്ടില്ല, എന്താണ് ഉപ്പ ഏത് രീതിയിലാണെന്നൊന്നും. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത്, ഇത് അത്യാവശ്യം നല്ലോണം വേണ്ട ആവശ്യമില്ല മസാല. എന്നിട്ട് നമ്മുടെ ചിക്കന് നമ്മൾ പൊരിച്ച് വെച്ചിട്ടില്ലേ, ചിക്കനിൻ്റെ തേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പ ഇവിടെ. പിന്നെ ഇതിലേക്കായിട്ട് നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയാണ് തോന്നുന്നിട്ടത്. ഗരം മസാലപ്പൊടി ഇട്ടതിന് ശേഷം ചോറിന് വേണ്ട അരി ഈ മസാലയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്താ പറയുക ബിരിയാണി വെക്കുന്നത് കാണുന്നത്. അതുപോലെ തന്നെ നല്ല സ്പെഷ്യലായിട്ട് തന്നെ തോന്നുന്നുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങോട്ട് കാണാൻ പോകുന്നതാണ് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാത്രത്തിൻ്റെ അടിഭാഗം ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത്, വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടായിരിക്കും. അപ്പം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഉപ്പ് എന്ത് ചെയ്തു വെച്ചാൽ വെള്ളത്തിന് കുറച്ച് ചൂടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഓരോ തുള്ളി തുള്ളിയായിട്ട് വെള്ളം ചോറിലേക്ക് ഇങ്ങനെ ഇറ്റി പോവാന്ന്. എന്നിട്ട് ഈ വെള്ളം ഈ ചോറിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുത്ത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ലപോലെ തന്നെ ഇളക്കിയിട്ട് യോജിച്ച് കൊടുക്കുകയാണ്. അപ്പം ചോറും മസാലയും നമ്മൾ വിചാരിച്ച് അടിക്ക് പിടിക്കുമെന്നൊക്കെ പേടിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെയും കാണാൻ പോകുന്നതിലും അതിലും ഒരു വെറൈറ്റി ഉണ്ട്. നല്ലപോലെ തന്നെ ഉപ്പ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോറ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വേഗം വെന്ത് കിട്ടാനായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട്
ഇതിൻ്റെത്തേക്ക് വേറെന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു മണം കൂടെ ഉണ്ട്. നമ്മുടെ വാഴയിലേൻ്റെ മണമൊക്കെ ഇതിൽ വരുന്നുണ്ട്, അത് നമുക്ക് കാണാം. അങ്ങനെ ഉപ്പ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം രണ്ട് വാഴയില ഈ ചോറിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുത്ത്. അപ്പം ചോറിന് വേറെ തന്നെ ഒരു സ്മെല്ലും കൂടെ കിട്ടുമല്ലോ. അപ്പം എന്തിനാ അങ്ങനെ വെച്ചതെന്നറിയില്ല, ഉപ്പാൻ്റെ സ്റ്റൈലിൽ ഉപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്കിൻ്റെ അളവും കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഉപ്പാൻ്റെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു അടുപ്പ് വെച്ചിട്ട് നല്ലപോലെ തന്നെ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം, ഒരു കാമണിക്കൂർ വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കാൻ വേണ്ടി പോവാന്ന്. അപ്പം നല്ല സ്മെല്ലുണ്ടായിരുന്നു, ആ വാഴലേൻ്റെയും ചോറിൻ്റെയും ഒക്കെ സ്മെല്ല് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കഴിക്കാൻ തോന്നി. അങ്ങനെ എല്ലാം കൂടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നും അടിക്ക് പറ്റിയിട്ടൊന്നുമില്ല. അതുമാത്രമല്ല, ചോറൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എങ്ങനെയാ ഇങ്ങനെ വെന്ത് വന്നതിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ ചോറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോറിൻ്റെ വേവ് നോക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഉപ്പ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല ആദ്യം നെയ്യൊന്നും ചേർത്തിട്ടുണ്ടായിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ. എന്നിട്ട് നെയ്യാക്കിയതിന് ശേഷം ചോറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ച് സമയത്തേക്ക് ഈ അതേ വാഴയിലെ എണ്ണ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ, ഇങ്ങനെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടോന്നറിയില്ല, എനിക്കിത് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാല ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, എല്ലിന് കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കറക്റ്റ് അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. ഇപ്പം ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, കൂടുതലായിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആവുന്ന പോലെ നിങ്ങൾക്കറിയുന്ന രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.